റാഫ്റ്റിംഗ് മാത്രമല്ല കുറേ ദൂരം ട്രക്കിംഗ് കുറച്ച് ദൂരം റാഫ്റ്റിംഗ് അതാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഇവര് ട്വിൻസ് ആണ് ഇവര് കർണാടക അല്ലേ ഇവർ ഫ്രം കർണാടക ബാംഗ്ലൂർ പോരുന്ന വഴിക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുറേ ചെറിയ സ്ട്രീം ക്രോസ് ചെയ്യാനുണ്ട് അതുകൊണ്ടോ വെള്ളത്തിൽ നിൽക്കുന്ന മരക്കുറ്റികളായ സാധനം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പതിവ് പോലെ നമ്മുടെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങിയ കാടും പെരിയാർ തന്നെയാണ് പക്ഷെ നമ്മൾ പോയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല നമ്മളെടുത്തേക്കുന്നത് ഇന്ന് ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അതായത് റാഫ്റ്റിംഗ് മാത്രമല്ല കുറേ ദൂരം ട്രക്കിംഗ് കുറച്ച് ദൂരം റാഫ്റ്റിംഗ് അതാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത് പക്ഷേ ഇവിടെ ഈ പ്രോഗ്രാം ഓൾറെഡി വേറെ നാല് പേരോട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നമ്മുടെ കൂടെയുണ്ട് അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം നമ്മളപ്പം പതിവ് പോലെ ഇവിടെ വന്നിട്ട് നമ്മളെ നേച്ചർ വാക്കിൻ്റെ അതുപോലെ ടൈഗർ ട്രെയിലിനൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഇതുണ്ടോ ഈ സൈഡിൽ ബോട്ടിംഗ് അതുപോലെ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ലീച്ച് സോക്സ് ഒക്കെ കെട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ബംബർ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അതുപോലെ ഇത് ആ ചങ്ങാടത്തിനപ്പുറേ കയറിയിട്ട് അവിടെ നിന്നാണ് നമുക്ക് നടന്നു പോകേണ്ടത് ഇന്ന് നമ്മുടെ കൂടെ നാല് പേരുടെ വേറൊരു ഗ്യാങ്ങും കൂടെയുണ്ട് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞ കനോപ്പി കൂടുതലാണ് കനോപ്പി ഫോറസ്റ്റ് കനോപ്പി ഇങ്ങനെ കൂടുതലാണ് അതുകൊണ്ട് തട്ടുതട്ടായിട്ട് ഇരിക്കത്തുള്ളൂ നമ്മുടെ ട്രക്കിംഗ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു ചെറിയ മഴ പെയ്തു മഴ ഇപ്പോൾ തൽക്കാലം മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിനി നമ്മൾ ടൈഗർ ട്രെയിലിന് പോയില്ലേ ആ റൂട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബാംബു റാഫ്റ്റിങ്ങിന് പോകുന്നത് അപ്പോൾ നമുക്ക് ആ ടൈഗർ ട്രെയിലിന് പോയി താമസിച്ച സ്ഥലമൊക്കെ പോകുന്ന വഴിക്ക് കാണാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത ലീച്ചാണ് ഒരു സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ നിറച്ചും കയറും ഇത് നമ്മുടെ കൂടെയുള്ള ഒരു ഗൈഡാണ് പേരെന്ന് അനീഷ് അനീഷ് അപ്പോൾ പുള്ളിയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മൾ പെരിയാറിൽ സ്ഥിരം കാണാറുള്ള പോലെ നമ്മൾ നടന്നു വന്നിട്ട് ഒരു വലിയ പുൽമേട് പോലുള്ള സ്ഥലത്തെത്തി തെളിഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെയൊക്കെ സാധാരണ അനിമൽ സൈറ്റിങ്സ് കിട്ടാറുള്ളതായിരുന്നു ഇന്നിപ്പോൾ മഴ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം നമ്മൾ പോരുന്ന വഴിക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുറേ ചെറിയ സ്ട്രീം ക്രോസ് ചെയ്യാനുണ്ട് ക്യാമറയൊക്കെ പിടിച്ച് ക്രോസ് ചെയ്യുന്ന ചെറിയ ടാസ്ക്കാണ് നനയാൻ തീരുമാനിച്ചാൽ കുഴപ്പമില്ല നമുക്കിങ്ങനെ ഇറങ്ങിക്കിടക്കാം ഓ അപ്പോൾ നമ്മൾ ഒരു പാറയുള്ള സ്ഥലത്ത് നോക്കി ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് നവാസ് അല്ലേ നവാസ് ചേട്ടനാണ് നമ്മുടെ ഗാർഡ് ഇന്ന് കൂടെയുള്ളത് ഇതെ തോക്ക് പുറകിലുണ്ട് കണ്ടോ ഇത് എന്ത് ഡമ്യ പേര് വിഷ്ണു വിഷ്ണു തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ ചാലക്കുടി തൃശ്ശൂർ ചാലക്കുടി അതുപോലെ അനീഷിനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു
പൂർണ പ്രജ്ഞ. ഓക്കെ ഓക്കെ. ഇവര് ട്വിൻസ് ആണ്. ഇവര് കർണാടക അല്ലേ? ഇവർ ഫ്രം കർണാടക. ബാംഗ്ലൂർ. ഓക്കെ. അപർണ ചാലക്കുടി. സെയിം. ഓക്കെ. അപ്പം ഇത് ഇവരാണ് നമ്മുടെ കൂടെ ഇന്ന് ഇന്നുള്ള ഗ്യാങ് കേട്ടോ. ഒരു ഒരു ചേട്ടനും കൂടെ ഉണ്ട്. ആ ചേട്ടൻ അവിടെ ഇരിക്കുന്നു. ഗൈഡ്. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? രാക്കുമുത്ത്. രാക്കുമുത്ത്. ഉണ്ടോ? നമ്മൾ ടൈഗർ ട്രെയിലിന് പോയ വഴിക്ക് കണ്ടില്ലായിരുന്നോ ആനയുടെ? ഓ, എത്ര കിലോ ഉണ്ട്? കൊറേ പഴയതല്ലേ? ഓ, ഈസി ആയിട്ട് പൊക്കിയോ? യാ, വീഡിയോ അടുത്തോ? ഉഷാറാണല്ലേ. തന്നെയല്ല, മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ ഒന്ന് ആർത്ത് വരില്ല ചേട്ടാ. ഓ, ഞാൻ അതിനെ ആദ്യം കണ്ടിരുന്നു. ഞാനത് മ്ലാവാന്ന് വിചാരിച്ചേ. കാട്ടുപോത്തും ഒരു ചെറിയ കുഞ്ഞു വരുന്നേ. ഇത് ജസ്റ്റ് ആ ഇതിനടയ്ക്കുന്നതിന് മറവിലോട്ട് കയറി. ഉണ്ടോ? വാലാട്ടുന്ന കാണാം. നമുക്ക് ചോരക്കാലി ഒരു മരം കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള പോലെ തന്നെ ടെറിട്ടറി മാർക്ക് ചെയ്തേക്കാണ് ടൈഗർ. ഇത് മുഴുവൻ ടൈഗർ ടെറിട്ടറി മാർക്കിംഗ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് നടന്ന് എത്താറായപ്പോഴത്തേക്കും വീണ്ടും മഴ കിട്ടി. അത്യാവശ്യം നല്ല മഴ. നമ്മൾ കാട്ടിക്കൂടെ നടന്ന ഒടുവിൽ നമ്മൾ ടൈഗർ ട്രെയിലിന് വന്ന ക്യാമ്പില്ലേ, അത് ആ കരയെ കാണുന്നത് ടൈഗർ ട്രെയിലിൻ്റെ ക്യാമ്പാണ്. അവിടെ വന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി നമ്മൾ ചങ്ങാടത്തെ കയറുന്നത്. അതായത് ചങ്ങാടം നടുക്കടുപ്പുണ്ട്. ഉണ്ടോ? ആ കരയെ കാണുന്നതാണ് ടൈഗർ ട്രെയിലിൻ്റെ ക്യാമ്പ്. അപ്പോൾ നമ്മൾ ഈ ടൈഗർ ട്രെയിലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് ടൈഗർ ട്രെയിൽ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ അങ്ങനെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് പോകാനുള്ള റാഫ്റ്റ് എത്തിയിട്ടുണ്ട്. You keep by it in the back side. കണ്ട, നമ്മൾ വന്നത് ബാംബു റാഫ്റ്റിംഗിന് ആയിരുന്നെങ്കിൽ നമ്മളൊടുവിൽ ടൈഗർ ട്രെയിൽ ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ലൊക്കേഷൻ ഈ ടൈഗർ ട്രെയിൽ ക്യാമ്പിൻ്റെ അതിലെയാണ്. കണ്ടോ? അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ പറ്റി. അപ്പോൾ ഇത്രയും കാടിനകത്ത് വന്ന് താമസിക്കാനുള്ള ഓപ്ഷനാണ് ഈ ടൈഗർ ട്രെയിൽ. എനിക്ക് തോന്നുന്നു തേക്കടിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കാട് അതിൻ്റെ ഫുൾ വൈൽഡ് ഫീലിംഗിൽ എൻജോയ് ചെയ്യണമെങ്കിൽ പിന്നെ ടൈഗർ ട്രെയിൽ എടുത്തോ. ലൈഫ് ജാക്കറ്റ്, അതായത് ഇവിടെ ടൈഗർ ട്രെയിലിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ റാഫ്റ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാലത്തെ ബുദ്ധിമുട്ട്, ചന്ദ്രനിൽ പോകാൻ സ്യൂട്ട് ടവർ ഇരിക്കുന്നുണ്ടോ? ഇതിട്ടുകൊണ്ട് ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ടൈഗർ ട്രെയിലിൻ്റെ അവിടെ വന്നപ്പോഴേക്കും അവിടെ ട്രൈബൽസ് മീൻ പിടിച്ചിട്ട് വന്നിട്ട് വല ക്ലീൻ ചെയ്ത് മടക്കി വെക്കുന്നുണ്ടോ. നമ്മൾ ടൈഗർ ട്രെയിലിൽ വന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ചിട്ടാണ് കേട്ടോ നമ്മളവിടെ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്തത്. ഇതാണ് നമ്മുടെ ടൈഗർ ട്രെയിൽ ക്യാമ്പ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാംബു റാഫ്റ്റിംഗ് വന്നപ്പോൾ ജസ്റ്റ് അവിടെ കയറി ഒന്ന് കണ്ടെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആക്ച്വലി വെള്ളത്തിലേക്ക് ഇറങ്ങി. റാഫ്റ്റിംഗ് പ്ലസ് ട്രക്കിംഗ് ആണ്. ട്രക്കിംഗ് ആണ് കൂടുതൽ. കുറച്ച് സമയമുള്ളല്ലേ റാഫ്റ്റിംഗ്? ഒരു മണിക്കൂർ റാഫ്റ്റിങ്ങും ബാക്കി ട്രക്കിംഗ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ഒന്ന് തോർന്നിട്ടുണ്ട്.
ചെറിയൊരു തെളിവായിട്ടുണ്ട്. നോക്കാം അങ്ങോട്ട് കിട്ടുമോ. പക്ഷെ എന്നാലും സൈഡിൽ മഴക്കാറുണ്ട്, ഇപ്പൊ മഴയില്ലെന്നേ ഉള്ളൂ. വെള്ളയും കറുപ്പും മാത്രമേ ഉള്ളൂ. പറ ചിലപ്പോ നമ്മള് ചെല്ലുമ്പോഴത്തേക്ക് ചാടിപ്പോ, ചിലപ്പോ അതിനകത്തോട്ട് ഇറങ്ങിപ്പോ. ഒച്ച വെക്കരുത്, അത് ഒച്ച വയ്ക്കാൻ താഴെ പോകും. മോണിറ്ററിൽ സ്റ്റാർട്ട്. വെള്ളത്തിൽ നിൽക്കുന്ന മരക്കുറ്റിയല്ലേ സാധനം. നമ്മൾ ബാമ്പു തുഴഞ്ഞ് കുറേ ദൂരം വന്ന് ഇവിടെ ഇറങ്ങി. എന്താ ഇതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും ട്രക്കിംഗ് തുടങ്ങി. ഇപ്പം മഴയ്ക്ക് ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. എനിക്ക് വർഷങ്ങൾ പഴക്കമുള്ള വലിയ മരക്കുറ്റി. ആയകാലത്ത് നല്ല യമണ്ട മരമായിരുന്നു അല്ലേ. അപ്പം നമ്മൾ കുറേ നേരത്തെ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ടൈഗർ ട്രെയിൽ ക്യാമ്പിൻ്റെ അവിടെ വന്നു കേട്ടോ, ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. മീൻപിടുത്തം കഴിഞ്ഞിട്ട് വല ക്ലീൻ ചെയ്ത് കെട്ടി വെക്കുകയാണ്. മീൻ കിട്ടിയായിരുന്നു ചേട്ടാ, കിട്ടിയായിരുന്നോ? എത്ര സമയം എടുക്കും? കുറേ സമയം എടുക്കുമോ ഇത് ക്ലീൻ ചെയ്ത് എടുത്ത് മടക്കി വെക്കണമെങ്കിൽ? മുന്നേ അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യുന്ന കണ്ടായിരുന്നല്ലോ. ആ അവലെ തന്നെയാണോ ഇത് മടക്കിയോ? ഓക്കെ. ആ ഞാൻ വിചാരിച്ചു എത്രയോ സമയം എടുക്കുമെന്ന്. ഇതാ ഇവിടെ ഓൾറെഡി അവർ കുറേ വല മടക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സെറ്റാണിത്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, അതുപോലെ തിരിച്ച് റാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇക്കരയിൽ വന്നിട്ട് റാഫ്റ്റ് കൊണ്ടുപോയി വെക്കുകയാണേ. നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന വലിയ ചങ്ങാട് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അത് ഇത്തിരി വെള്ളത്തിലോട്ട് മാറ്റിയതുകൊണ്ട് അതെല്ലാം കൂടെ പാർക്ക് ചെയ്യുന്ന വെള്ളത്തിലേക്കാണ്. സൈഡിൽ പാർക്ക് ചെയ്ത ആന ചവിട്ടി നശിപ്പിക്കും. അതുകൊണ്ട് ഏതായാലും ഇടയ്ക്കൊക്കെ മഴ പെയ്തെങ്കിലും നമുക്ക് മൊത്തത്തിൽ വലിയ പണി കിട്ടിയില്ല. കാരണം ഒരു രണ്ട് മൂന്ന് മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട മഴ കിട്ടിയതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തെളിവുണ്ടായിരുന്നു. മഴ പെയ്ത് തന്നെ മൊത്തം മൂടി നിൽക്കുകയാണ്. മഴ പെയ്തിട്ടില്ലെങ്കിലും ഓക്കെ. ചെറിയൊരു അരുവി. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഇഷ്ടംപോലെ അരുവികളും ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്കൊക്കെ നല്ല നനവുമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ മട്ട ഒരു രക്ഷയില്ലാത്ത രീതിയിലുണ്ട്. നമ്മൾ നേച്ചർ പാർക്കിന് വന്നപ്പോൾ വന്ന ഒരു ബൗണ്ടറി ഇല്ലേ, അതാണ് കേട്ടോ. ഇവിടെ വരെയാണ് നേച്ചർ പാർക്കിൻ്റെ ഒരു ബോർഡർ എന്ന് പറയുന്നത്. നമ്മൾ നേച്ചർ പാർക്ക് എടുത്തു വരുവാണെങ്കിൽ നമുക്ക് കാട്ടിനകത്ത് കൂടെ ഇവിടം വരെ നടന്നു വരാൻ പറ്റും. ഉണ്ടോ രണ്ടു മൂന്ന് മ്ലാവ് അവിടെ രണ്ടു മൂന്നിനും കിടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ മ്ലാവിൻ്റെ പുറത്ത് സ്ഥിരമായിട്ട് കാണുന്ന പോലെ പക്ഷി ഇരിക്കുന്നുണ്ട്. കാട്ടു പന്നി, ഇത് വീണ്ടും ഒരു കൊമ്പൻ. കൊമ്പൻ എന്ന് പറഞ്ഞാൽ മ്ലാവ് കൊമ്പൻ. നിങ്ങൾ അലേർട്ടായി. നമ്മളുടെ സൗണ്ട് കേട്ട് നമ്മളെ കണ്ടിട്ട് അവിടെ കൊമ്പന്മാർ രണ്ടെണ്ണം കൊമ്പടക്കി കിടക്കുന്നതാണോ നിലത്ത്? അല്ലല്ലോ, അത് വെറുതെ കിടക്കുന്നതാണോ? അപ്പം നമ്മുടെ നേച്ചർ വാക്കും ബാംബു റാഫ്റ്റിങ്ങും അതുപോലെ ടൈഗർ ട്രെയിലും ഇതൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ
നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് ഓ ആർ ജി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഓൺലൈൻ ബുക്കിംഗ് ആണ്. അതിൽ കയറി ബുക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ചാർജ് വരുന്നത് പെർ ഹെഡ് 2900 പ്ലസ് ടാക്സ് അല്ലെങ്കിൽ എൻട്രി ഫീ എല്ലാം കൂടെ വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3035 രൂപ അങ്ങനെ എന്തോ പെർ ഹെഡ് വരും. അപ്പോൾ ഇതിനകത്ത് ഫുഡുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. പിന്നെ അതുപോലെ ട്രക്കിങ്, അതിനകത്ത് ബസ് ഫീയും കൂടെ എടുക്കും. നമുക്ക് ബോട്ടിങ്ങിന് പോകുന്ന പോലെ അവിടെ വന്ന് ബസ്സിന് ഇറങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇതെല്ലാം കൂടെ 3035 രൂപയാണ് ഫുൾ ഡേ റാഫ്റ്റിങ്ങിൻ്റെ ചാർജ്. അതുപോലെ തന്നെ ഹാഫ് ഡേ റാഫ്റ്റിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഫുൾ ഡേ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹാഫ് ഡേ റാഫ്റ്റിംഗ് എടുക്കാം. അതിന് എനിക്ക് തോന്നുന്നത് 2400 അങ്ങനെ എന്തോ 2200 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ചാർജ്. കുമാരത്തെ നിറച്ചും പക്ഷികളാണ്. ഏതാ പക്ഷി? തത്ത. തത്ത അല്ലേ? ഇതുണ്ടോ? ഓ, കളറുള്ളൊരു തത്ത. ഇത് നിറച്ചും പക്ഷികളുണ്ട്. തത്തയാട്ടെ, കുറേ ടൈപ്പ്. രാവിലെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നു അതേ സ്ഥലം നമ്മൾ തിരിച്ച് ക്രോസ് ചെയ്യണേ. സാധാരണ മനുഷ്യന്മാരെ കണ്ട മൂറെ പാഞ്ഞു പോകുന്ന ഇവന്മാരത് വലിയ പേടിയില്ലാതിരിക്കുന്നുണ്ടോ? തൊട്ടടുത്താണ് നോക്കുന്നൊക്കെയുണ്ട്. ഇവന്മാർ ഓടുന്നില്ല കേട്ടോ. അങ്ങോട്ട് നമ്മൾ നല്ല കാട്ടിനകത്തൂടെ പോയെങ്കിൽ തിരിച്ചു വരുന്നത് ലേക്ക് സൈഡിൽ കൂടിയാണ്. നമ്മൾ നേച്ചർ പാർക്കിന് പോയപ്പോഴും ടൈഗർ ട്രെയിലിന് പോയപ്പോഴും അതെ ഇപ്പോൾ റാഫ്റ്റിങ്ങിന് വന്നപ്പോഴും ഈ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ 10-12 വർഷം മുന്നേ കടുവ പിടിച്ചിട്ടായിരിക്കണം അല്ലേ മെയിൽ കാട്ടുപോത്തിൻ്റെ തല. അതെ, ബാഹുബലി ബാഹുബലി നിൽക്കുന്നുണ്ട് കാട്ടുപോത്തിൻ്റെ തലയായിട്ട്. പൊട്ടിച്ചു കളയരുതേ, ട്രോഫി കിട്ടിയ പോലെ പൊക്കി പിടിക്കുന്നു അല്ലേ. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് മറാഠി, ഉർദു, ഹിന്ദി. ഉണ്ടോ? വെള്ളത്തിൽ കൂടെ ഒരാൾ നീന്തി പോകുന്നുണ്ടോ? മുങ്ങി അപ്പൊ നമ്മള് പിന്നെ നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞ് കുറേ നടന്ന് കാട്ടിക്കൂടെയൊക്കെ നടന്ന് തിരിച്ചുവിടെ എത്തിയേക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്താ ഇനിയിപ്പോൾ നമ്മുടെ ഈ ചങ്ങാടം കയറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് വൈൽഡ് ലൈഫ് ട്രക്കിംഗ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേസ് പിന്നെ ഫാമിലി ട്രിപ്പുകൾ അങ്ങനെ ഒരുപാട് അതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ അതിൻ്റെ കുറേ എണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബാക്കി ഇതുപോലത്തെ ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ പേജുണ്ട്. യൂട്യൂബിൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റയിൽ ഡോട്ട് ഗ്രീൻ ചാനൽ എന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു. Yeah.